അതൊന്നും ഇവിടെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. മറ്റേ സ്കൈ ഡൈവിലല്ലേ നിങ്ങൾ കേബാബ് ബോക്സ് എന്ന് പറഞ്ഞാൽ, അത് നല്ലൊരു മാർക്കറ്റിംഗ് ആയിരുന്നു അത്. കാരണം ആ ഒരു വേല് നമ്മൾ ആൾക്കാർ ഇവിടുന്ന് ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അതിനെ എടുത്ത്. പിന്നെ ഇപ്പോൾ ഒരു ഇഷ്യൂ ഇത് വന്നു, ശരിക്കും ഹോസ്പിറ്റൽ സൈഡ് ഒരു മിസ്റ്റേക്സ് ഇല്ല, പക്ഷെ അത് ആൾക്കാർ വോയിസ് എടുത്ത് തന്നെ ഇതാക്കി. കാരണം ആ അങ്ങനെ വോയിസ് ഇട്ടാലേ ഈ വോയിസ് ഷെയർ ചെയ്യും. എന്താണ് സോഷ്യൽ മീഡിയ, അതാണ് സത്യം. സോഷ്യൽ മീഡിയ കേൾക്കാനത് സത്യം. കാരണം രണ്ട് സൈഡ് കേൾക്കാൻ റെഡിയുമില്ല, വൺ വേ കമ്മ്യൂണിക്കേഷൻ, അതാണ് ആൾക്കാർക്ക്. പിന്നെ ആൾക്കാർ കേൾക്കാനും വേണ്ടതാണ് ഇവർ പറയുന്നത്. ഞാൻ എന്റെ മിസ്റ്റർ എംഡി സ്റ്റാർട്ട് ചെയ്ത ആക്ച്വലി മിസ്റ്റർ എംഡി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഇർഷാൻ. പീപ്പിൾ തോട്ട് ഇറ്റ്സ് ലൈക്ക് മാനേജിംഗ് ഡയറക്ടർ. വാട്ട് മേക്സ് ആൻ എപ്പിസോഡ് സ്പെഷ്യൽ, എ ഗസ്റ്റ് ഹിംസെൽഫ്. അതുപോലെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ ഷോയിലുണ്ടത്, നമ്മളെല്ലാവരുടെ ഫേവറേറ്റായ മിസ്റ്റർ എം ഡി. വെൽക്കം ടു വണ്ണം ഷോ. ഫസ്റ്റ് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രം ദ ടീം മെമ്പർ വണ്ണം നൈറ്റിനിലേക്ക്, വണ്ണം നൈറ്റിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ടീം മെമ്പറിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഫസ്റ്റ് സപ്പോർട്ടാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഹ്യൂജ് ഹ്യൂജ് താങ്ക് യു. കാരണം വേറെ എന്ത് പറയാനില്ല. ആര് ഇവനെ നടക്കുന്നതിൽ പുറമെ നമ്മളെ കാണും, നമ്മളെ വെച്ച് എന്ന് പറയും. വെച്ചതിൻ്റെ ഏറ്റവും വലിയ റീസൺ ഇത് ഇച്ചുവിൻ്റെ സപ്പോർട്ടാണ്. നമ്മുടെ ടൈറ്റിൽ സ്പോൺസറും നമുക്ക് ഫിനാൻഷ്യലി മാത്രമല്ല മെൻ്റലി കുറേ ഗൈഡൻസും സപ്പോർട്ട് തന്ന ഒരു വ്യക്തിയാണ്. എന്ത് ഏതൊരു ഞാൻ എന്തൊരു ടോപ്പിക് ഉണ്ടായി ഞാൻ ഫസ്റ്റ് ദിച്ചുവിനോട് ചോദിച്ചിട്ട് തന്നെ തുടങ്ങി, ദിച്ചു ചെയ്യണേ ഇത് വേണ്ട. കാരണം ഓരോ ഒപ്പീനിയൻ നമുക്ക് മാറ്ററാണ്. കാരണം നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും എല്ലാ രീതിയിലും സപ്പോർട്ടാക്കുന്ന ചുരുക്കം വരുന്ന ഒരാളാണ് ഇന്ന് നമ്മളെ ഗസ്റ്റ്. സോ വെൽക്കം ടു അവർ ഷോ, വെൽക്കം ടു വണ്ണം ഷോ. താങ്ക് യു. അതുപോലെ നമ്മൾ കേവാ ബോക്സിൻ്റെ ഓണറായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്. കേവാ ബോക്സിൻ്റെ ലൈം ലൈറ്റിലാണ് ദിച്ചുവിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്. ഒരു കേവാ ബോക്സിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് മാംഗ്ലൂരിലൊരു ഇനോഗ്രലിന് ദേസി ഷാ പോയ ഒരു സെലിബ്രിറ്റീനെ കൊണ്ടുവന്നിട്ടാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ദിൽഷാദ് സിറ്റികൾ ഞങ്ങൾക്കെല്ലാം അറിയാതെ തുടങ്ങുന്നത്. സോ ആ ഒരു ജേണി ഫ്രം എന്ത് ദിൽഷാദ് ടു ദിൽഷാദ് കേവാ ബോക്സ് എന്നുള്ള ഒരു ജേണി, അതൊന്നും നമ്മളോടൊന്ന് പറയും. സോ ആദ്യം ഞാൻ 10 years ഐ വാസ് ഇൻ ബാംഗ്ലൂർ, പഠിച്ചതെല്ലാം ബാംഗ്ലൂരാണ്. സോ ഐ ഹാവ് ഡൺ മൈ Diamond Consulting course from Hope Institute, then Masters from St. Joseph College. After that I was in London School of Economics, Leadership in Organization. Avaru course edu adu kaiyittu nan 2017 I had a startup Express Chai, almost 1.5 years ago was there. Okay, so, gold all and where business il undayirun adiyum ende family business jewelry ana, paksha it's my taste was a service industry. Like talking to the people. First step into business venture. Express Chai. It's good experience. Like adu varana or experience ayirunnu. Like kaanumbum or tea shop anengil nammal lots of hard work. Lots of hard work. Service industry ennu parayunnathu athra demand ayi. Like oru side nammal customer nodu samsaarikkunna chai undu. Another side like nammal raavile nammal enna vechu povu. ഇവിടെ വീട്ടിലുണ്ടാകുമ്പോൾ ലൈക്ക് വിഗോ സൂപ്പർ മാർക്കറ്റ് സാധനങ്ങൾ എല്ലാവർക്കും ടാപ്പ് ചെയ്യാൻ പോകും. അവിടെ അങ്ങനെ അല്ലായിരുന്നു എക്സ്പീരിയൻസ്. ലൈക്ക് ഈച്ച് തിങ്സ് ഓണിയൻ ആണെങ്കിലും എത്ര കിലോ, അപ്പുറത്തെ പോയി ചോദിക്കും എത്ര, വിൽ ട്രൈ ടു കോസ്റ്റ് റിഡക്ഷൻ എവറിങ് വി ഫോക്കസ്. ദാറ്റ്സ് ഓൾ അബൌട്ട് ലേണിംഗ്. അത് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഗ്രേറ്റ് എക്സ്പീരിയൻസ്. Even I was like, because even studies time I used to like vacation samayathil ഞാൻ jewelry ലിക്കും. അപ്പോൾ അവിടെ cash ല വരുന്നത് 10 lakh 5 lakh 2 lakh ഇവിടെ per day. Like അന്നൊരു ദിവസം ഫുൾ നിന്നാൽ വരുന്നത് എത്ര, 2000 3000. സോ ഡൈജസ്റ്റ് ആകുന്നുണ്ടാവില്ല ആ എമൗണ്ട് കാണുമ്പോൾ. I was like രണ്ട് ചായ 30 രൂപ. സെയിം ലെവൽ ഓഫ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടർ ചിലപ്പോൾ കുറവുണ്ട്, പക്ഷെ ഇതിനും നല്ല ഹാർഡ് വർക്കുമാണ്. 30 rupees കിട്ടുന്നെങ്കിൽ ഇൻഡസ്ട്രി ഹ്യൂജ് സ്കോപ്പ് ലൈക്ക് വേൾഡ് വൈഡ്. അതന്നെ കാരണം ഇപ്പോൾ ചായനെ എം ബി എ ചായ പോലെ അങ്ങനത്തെ കുറെ ആൾക്കാരും ഭയങ്കര നാഷണൽ വൈഡ് തന്നെ അറ്റൻഷൻ ഗ്രാബ് ചെയ്ത ആൾക്കാരാണ്. സോ ദാറ്റ് ടൈം വി ഹാഡ് എ ഗുഡ് ടൈം. ഈവൻ വി വേ കോമ്പീറ്റിംഗ് വിത്ത് നാഷണൽ ബ്രാൻഡ്സ് ലൈക്ക് ചായ് പോയിന്റ് ചായോസ്. ഈവൻ ദേ ഹാവ് നോട്ടീസ്ഡ് അസ്. That's the biggest thing. And we got lots of
ഫ്രാഞ്ചൈസ് ഓപ്പർച്യൂണിറ്റീസ്. ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ് ആക്ച്വലി. സോ അത് അതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ട കാരണം 2018 ഐ ഗോട്ട് മാരീഡ്, ദെൻ സെയിം ടൈം മൈ പാർട്ട്ണർ ഓൾസോ ഗോട്ട് മാരീഡ്, സോ വി കുഡൻ മെയിൻറ്റെയിൻ ദ ബ്രാൻഡ് ഗ്രോത്ത്. വി ഹാവ് ഗുഡ് ഗ്രോത്ത്. സോ ഫസ്റ്റത്തെ ഒരു വെഞ്ചർ ഇപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു വിഷമം, അത് എപ്പോഴും ഒരു ഓൺ ടൈമല്ലേ. യെസ്, നമ്മൾ എത്ര തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് നമ്മൾ തുടങ്ങിയ ഒരു വെഞ്ചർ എപ്പോഴും ഒരു സ്പെഷ്യൽ പ്ലേസ്. ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. പിന്നെ ഹാവ് എ ഫാമിലി ബിസിനസ് ജ്വല്ലറി. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വന്നു, നാട്ടിലേക്ക് വന്ന് അങ്ങനെ 2019 ഐ എൻ്റർ ഇൻ ടു ഒഫീഷ്യലി ജ്വല്ലറി ഇൻഡസ്ട്രി. അതിന് മുമ്പ് ഞാൻ എല്ലാ വെക്കേഷൻസിലും ഈവൻ സ്കൂൾ ടൈം പോലും ഞാൻ സ്കൂൾ കഴിഞ്ഞാലും പോകുന്നുണ്ട്, ലൈക്ക് ബില്ലിങ് ഈച്ച് ഈവൻ ഗോയിങ് ഫോർ എ മാർക്കറ്റ് മോട്ടിവേറ്റ് ആക്കാൻ. 5 lakh 10 lakh ബില്ല് കാണുമ്പോൾ അതിൽ മോട്ടിവേറ്റ് ആക്കാൻ ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ വരണം. അങ്ങനെ 2019 ഐ എൻ്റർ സിറ്റി ഗോൾഡ് ഗ്രൂപ്പ്. സോ ഐ പൊസിഷൻ ആസ് എ ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻസ്. സോ ഐ ഡു മേക്സ് പ്ലാൻസ്, എവറിഥിങ് ബ്രിങ്സ് ഓൾ ഓപ്പറേഷൻസ്. എൻ്റർ ചെയ്ത ശേഷം 2019 അപ്പം തന്നെയാണ് കൊറോണ വന്നത്. പിന്നെ അവിടെ ആ ഒരു അവിടെ അതിനു മുമ്പ് ദ ഇ കൊമേഴ്സ് വാസ് ട്രെൻഡിങ് ഫ്രം 2015. എല്ലാ ഇൻഡസ്ട്രി ലൈക്ക് അപ്പാരൽസ് ഓർ കോസ്മെറ്റിക്സ് ഓർ എനിത്തിങ് എ ഫാമിലി എല്ലാവരും ഇ കൊമേഴ്സ് ഓൺലൈൻ ബിസിനസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ബട്ട് ജ്വല്ലറി ദർ വാസ് എ റിസ്ക് ഫാക്ടർ. ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്, നോ ബഡി വാസ് വില്ലിങ്. ബട്ട് പീപ്പിൾ വാണ്ട് ടു ലുക്ക് ആൻഡ് ഫീൽ ഇറ്റ്, ദെൻ ഓൺലി ദേ ബൈ. അതെ, അപ്പൊ ആ ഒരു നല്ലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ജ്വല്ലറി ഇൻഡസ്ട്രി ഓൺലൈനിലേക്ക് പോവാന്. പക്ഷെ മേജർ ട്രാൻസ്ഫോർമേഷൻ വാസ് കൊറോണ. കൊറോണ ഒന്ന് ദ സ്ട്രൈറ്റ് ഷിഫ്റ്റ് ടു ഓൺലൈൻ. ലൈക്ക് സുമി ബ്രാൻഡ് സ്റ്റാർട്ടഡ്, ദേ വേർ ഡൂയിങ് ഫ്രം ലാസ്റ്റ് 10 years ട്രൈങ്. ബട്ട് എക്സിക്യൂട്ട് ആക്കാൻ പറ്റിയ കൊറോണ അത്ര അല്ല. ദാറ്റ്സ് എ ഗെയിം ചേഞ്ച്. അങ്ങനെയാണ് നമ്മൾ ലൈക്ക് വി ഓൾസോ പ്ലാൻ വി ഷുഡ് ഹാവ് എ ഓൺലൈൻ പ്ലാറ്റ്ഫോം. അങ്ങനെ നമ്മൾ വേറൊരു ബ്രാൻഡ് കൊണ്ടുവരാൻ വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ ലൈക്ക് കീപ് ഓൺ സെർച്ചിങ് നെയിംസ്, ദെൻ വി കേം അപ്പ് കേവ ബോക്സ്. അങ്ങനെയാണ് വി ഹാവ് എ കൺസൾട്ടന്റ്, സോ വി ഡിസ്കസ് ബോത്ത് ദ സൈഡ്, ദെൻ ദേ ഗിവ് സം നെയിംസ്, വി ഇന്റർ ടീംസ് ഡിസ്കസ്. അങ്ങനെ അങ്ങനെ നമ്മൾ കേവോ ബോക്സിലേക്ക് വന്നു. കേവോ ബോക്സ് മീൻസ് ലൈക്ക് പ്രീഷ്യസ് ബോക്സ്. ഇറ്റ്സ് പ്രീഷ്യസ് ഇൻ സ്പാനിഷ്, ബോക്സ് പ്രീഷ്യസ് അല്ലേ. ഗിഫ്റ്റിങ്ങും ആനിവേഴ്സറി എന്തിനും ഒരു പ്രീഷ്യസ് മൊമെന്റ്സ് ആയിട്ടാണ് ഗോൾഡ് കൊടുക്കുന്നത്, സെലിബ്രേഷൻസിൻ്റെ ഒരു ഇതല്ലേ. അങ്ങനെയാണ് കേവോ ബോക്സ് വരുന്നത്. ലൈക്ക് സിറ്റി ഗോൾഡിൻ്റെ സബ് ബ്രാൻഡായിട്ട്, അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഫസ്റ്റ് ഇനീഷ്യൽ പ്ലാൻ. അങ്ങനെയായിരുന്നു. പക്ഷേ നമ്മള് ലൈക്ക് എൻ്റെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് എൻ്റെ കൂട്ടായിരുന്നു. എന്ത് പറഞ്ഞാലും ലൈക്ക് ഇരോൺ ചെയ്യുന്നു, മേക്ക് എ ട്രൈ. അതേപോലെ വേറൊരു ആളാണ് നൗഷാദ്, പിന്നെ എൻ്റെ ബ്രദർ. അപ്പോൾ പിന്നെ നൗഷാദ് എൻ്റെ എല്ലാ ട്രാവലിങ്ങും കാണാൻ പറ്റും, എന്തിനും എല്ലാ സപ്പോർട്ടിനും ഉണ്ടാവും. ലൈക്ക് ഒരു മെന്റർ പോലെ, എന്തുണ്ടെങ്കിലും ഞാൻ ചോദിക്കും. അതേപോലെ തന്നെ എൻ്റെ ബ്രദർ, ബ്രദറിനോടും എല്ലാ കാര്യങ്ങളും ചോദിക്കും. അപ്പോൾ ഇവരെല്ലാം കൺസൾട്ടേഷൻ ബേസിലാണ് ഹൈടെക്സ് ടെക്നോളജി ഫോർവേഡ്. അപ്പോൾ അന്ന് നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്ത് നമ്മൾ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു, ഞാനും ഉപ്പയും നൗഷാക്ക. അങ്ങനെ ഇതിൻ്റെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഈ ഓൺലൈൻ വെബ്സൈറ്റ് ചെയ്യുന്നതും ഇത്ര സമയം എടുക്കും. അങ്ങനെ ഉപ്പ പറഞ്ഞു, നമ്മൾ ഓപ്പോസിറ്റ് അവിടെ കിഡ്സ് ജ്വല്ലറി ഉണ്ട്, അതിൻ്റെ പുറത്ത് വേറൊരു ഷോപ്പുണ്ട്, വേക്കൻസി ഉണ്ട് നമ്മൾ തന്നെ. ഉപ്പ പറഞ്ഞ് ആ വെറുതെ വെക്കുന്നില്ല, റെന്റ് കൊടുക്കുന്നില്ല, ഈ പറഞ്ഞ കേവ ബോക്സ് ആണ് തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞു വെറുതെ. സോ ഐ വാസ് ലൈക്ക് ഐ സ്റ്റാർട്ടഡ് റിസർച്ചിങ് എക്സ്പ്ലോറിങ് ലൈക്ക്. അങ്ങനെ ആ ഒരു ഞാൻ ഇൻറ്റീരിയർ എൻ്റെ ഫ്രണ്ടായിട്ട് വിളിച്ച് അങ്ങനെ അത് വെറുതെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഇത് ഡിസൈനിങ്ങും കാര്യങ്ങളും കുറച്ചുകൂടി സെർച്ച് ചെയ്യുന്ന പോലെ ഇതിന്റെ ഗ്രാഫ് അറിയാൻ തുടങ്ങിയല്ലേ. ഡയമണ്ട് ഇൻഡസ്ട്രി ഇവിടെ ഒരു ഷോപ്പ് തുടങ്ങാൻ നല്ലതാണ്. അങ്ങനെ ഞാൻ നമ്മൾ വേറൊരു
പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്പോർട്സ് സിറ്റി പ്ലേ ഓഫ് പ്ലേ, അത് വേറെ ഒരു സ്റ്റോറിയാണ്. ഇത് കഴിഞ്ഞിട്ട് അപ്പൊ അതിന് വേണ്ടി ഞാൻ വേറെ ഒരു ആവശ്യത്തിന് ബാംഗ്ലൂർ പോകുമ്പോൾ ഐ സോ സം റിലേറ്റഡ് ടു ദിസ് കൈൻഡ് ഓഫ് ബ്രാൻഡ് ലൈക്ക് കാരറ്റ് ലൈൻ. ഞാൻ കാരറ്റ് ലൈൻ കണ്ട്, അപ്പൊ ഞാനും മനസ്സിൽ കണ്ടതും ഇതും ഒരേപോലെയാണ്. എങ്ങനെയാണ് ഞാൻ ലൈക്ക് മൈൻഡ് ഈസ് ഓപ്പൺ ടു ആയി. സോ ഐ സ്റ്റാർട്ടഡ് റിസർച്ചിങ്, ദെൻ അങ്ങനെ ഞാൻ എൻ്റെ ഉപ്പനോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഷോറൂം തുടങ്ങാം. പിന്നെ ആദ്യം ഉഷാക്കാനോട് പറഞ്ഞു, ആരും ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് വി ആർ വി ഹാവിങ് 100 kg, 150 kg സ്റ്റോർസ്, അവിടെയാണ് അതിൻ്റെ 10% മതി. Let's start, we can start chain. It's a new word, like it's a future brand. Future diamond nu vachal or nammal casual il aalkar agree aakan korchum kodi. Now people have started using diamonds, adhe goldum ipo ivide kandal adana nammal keva box lk varan kaaranam, like adanalle aalkar korchum kodi idea vannathu keva box inde or arrival aanu. Adhe it's like ivide munbathe trend nu parnjal kalyanam kaikkumbo kore gold gold adoru oru magala kalyanam kaichu kodukkumbo aa father avarku oru asset aayittu kaanu appo ellarum kalyanathinum pinna adoru asset aayittu future. It's a gold is always a investment. Adu etra kaalam kaiyinjalum ende kalyanathinu 23000 aanu, 23000 for seven, ippollathu 48000. In 1 year it's straight double. Well, anywhere in the year loan ikudunnalla it will go up. Perfect. Idu world inde safest ennathu gold aanu, safest asset aayittu alla kaanunnalladhu ipo gold aanu. Angane nanu ende father Naushakkanodu parney believe edilla, angane consultant enodu parney avarum believe edilla ee plans. Angane ellarum kondu nanu travel edu, I made them experience. Then I told my father, എങ്ങനെയായാലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ എന്ത് അതെന്ത് ബിസിനസ് മോഡൽ അങ്ങനെയായിരുന്നു. പക്ഷേ ഐ നീഡ് ടു കീപ്പ് ഓൺ എക്സ്പ്ലെയിനിങ് ഷോ ഈവൻ ഐ ടുക്ക് ഹിം ഓൾസോ ബാംഗ്ലൂർ എക്സ്പീരിയൻസ് ചെയ്യും. സോ എവ്രിബഡി ഇസ് ദേ അണ്ടർസ്റ്റാൻഡ് ദ ബിസിനസ് പ്ലാൻ. സോ എല്ലാവരും വിചാരിക്കുന്നതുപോലെ അത്ര ഈസി ആയിരുന്നു എക്സിക്യൂട്ട് ചെയ്യാൻ? അല്ല, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് കാസർഗോഡല്ല തുടങ്ങേണ്ടത്, ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഇൻ മെട്രോപോളിയൻ സിറ്റി. അപ്പോൾ ഡയറക്ട്ലി ജമ്പിങ് ടു മെട്രോപോളിയൻ സിറ്റി ഇസ് നോട്ട് എൻ ഈസി. ആൻഡ് അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു മാംഗ്ലൂർ തുടങ്ങും. അങ്ങനെ നമ്മൾ ഫോറത്തിൽ പോയി, സിറ്റി സെൻറ്റർ പോയി. സോ വി ഫെൽറ്റ് ആ സമയത്ത് ഫോറം അത്ര വലിയ ഫുട്ഫോൾസ് ഒന്നും ഉണ്ടായില്ല. Where we opened the Keva Box right now, in the രണ്ട് സൈഡും there was no store. It was empty. Keva Box in arrival സമയത്ത്, ആ സമയത്ത് only center part was atrium side, only brands, എല്ലാ brands ഉണ്ടായിരുന്നു. നമ്മുടെ സൈഡ് nobody was there. That was a big risk. That was a big step. ഫസ്റ്റ് എല്ലാവരും നോ പറഞ്ഞതാണ്, റഷാദ് കാട്ട് ഉപ്പാട്ട് എല്ലാവരും നോ പറഞ്ഞത്. അപ്പോൾ ആ ഒരു റിസ്ക് ഓൾറെഡി ഉണ്ട്, എല്ലാവരും കൺവിൻസ് ആക്കിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരുന്നത്. സോ നെക്സ്റ്റ് അല്ലെങ്കിൽ മാംഗ്ലൂർ ആ ഓക്കെ, ഫുഡ് ഫാൾസ് ഇല്ലാത്ത ഒരു മോളിലേക്ക് വേണം പോകുന്നത്. അപ്പോൾ ഈവൻ ലൊക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. In next to our store, like Caroline is there, Columbia is there, Sandro is there, Aldo, not Ajio, is there. And in the main aspect ningala marketing enalla marketing aanu nalla oru different way laanu ningal market cheyidittu. Every step it's like there will be a risk. Aa risk nam life lorkum adanu, it's a game change for us. കാരണം അവിടെ അറിയില്ല, അപ്പോൾ പറഞ്ഞില്ലേ ഈ ഫോറമിലേക്ക് കെവ ബോക്സ് വന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും മാർക്കറ്റ് ചെയ്തിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പേഴ്സണലി അറിയുന്നവർക്കും അറിയാത്ത ആൾക്കും, കാരണം ആ ആ ഒരു മാർക്കറ്റിംഗ് ന്യൂ ബ്രാൻഡ് ലൈക്ക് കെവ ബോക്സ് ആർക്കും കെവ ബോക്സ് ഈവൻ ദർ ഇസ് എ റിസ്ക് ഓൾസോ വെൻ വി സ്റ്റാർട്ടഡ് കെവ ബോക്സ് വി ഡിൻ കമ്മ്യൂണിക്കേറ്റ് എനിവേ ഇറ്റ്സ് എ ജ്വല്ലറി. നമ്മൾ ഇങ്ങനെ സെൽ ചെയ്യേണ്ടത് ഇങ്ങനെ പിടിച്ചാണ് സെൽ ചെയ്യുന്നത്. അപ്പോൾ അത്രക്കും tough fight, we had a great acceptance, like
we had almost initial only 52-80% conversion ratio. Initial? Yeah. Still we are maintaining that. Okay, so after that, within a span of 6 months or 1 year, Bangalore like a jump in? We launched a 6 month brand. So in Mumbai, we went to Europe. Dubai. അപ്പൊ ഈ ഒരു കേവ ബോക്സ് പ്ലാൻ വരുന്നത് ലൈക്ക് ഐ ഹാഡ് ട്രാവൽഡ് നൗ ഇറ്റ്സ് 27 കൺട്രീസ് അപ്പോൾ ലൈക്ക് ദാറ്റ്സ് വാട്ട് യു ഷുഡ് നോട്ട് സിറ്റ് ഇൻ വൺ ക്യാബിൻ ഓർ വൺ പ്ലേസ് യു ഷുഡ് റോം അറൌണ്ട് ദാറ്റ് ബി എനിവേ എവ്രി സ്റ്റെപ്പ് ഈസ് എ ലേണിംഗ് ബിക്കോസ് ഞാൻ ഏത് ട്രാവലിംഗിലാണെങ്കിലും ഈവൻ ഫോർ ദസ് ബ്രാൻഡ് ഐ ഹാഡ് സോ മെനി ക്വസ്റ്റ്യൻസ് ലൈക്ക് people wear rose gold and all like ellavarum yellow gold alle pinne pashcha nan ende ella traveling oru step il oru enku answer kittikondirunnu self and question self and answer edavaru appo like ee oru brand nan ivide india il ingate brands undu like ee kevo box brand ayumbo adhaayathu caratline undu blue stone undu melora mia by tanish so we are fifth brand kevo box so we will compete inadu ഇത്ര നല്ല ബ്രാൻഡും ഓൾറെഡി മാർക്കറ്റിൽ തന്നെ രജിസ്റ്റേർഡ് എവ്രി ഡയമണ്ട് പറയുമ്പോൾ ഓരോ ആൾക്കാർ മൈൻഡിൽ വരുന്ന ബ്രാൻഡ്സ് ആണ് ഇതിൽ അപ്പോൾ നമ്മൾ ലൈക്ക് വാട്ട് വി പ്ലാൻ സോ വെൻ ഐ വെൻ ഇന്റർനാഷണൽ ലൈക്ക് യു വോണ്ട് ഫൈൻഡ് മച്ച് ജ്വല്ലേഴ്സ് ഇൻ ദിസ് സെഗ്മെന്റ് യു വിൽ സീ വെയർഎവർ യു ഗോ ഇഫ് യു ഗോ ദുബായ് ഓർ ഫ്രാൻസ് ഇറ്റലി ഓർ Europe or USA, UK, anywhere, like even Malaysia, Singapore. You'll find every malls or every airport corner, you'll find Pandora or Swarovski. So it's a fashionable fast-forward accessories brand, like Zara and H&M. Like, they are not real gold. Like, people buy that, they wear, but you don't have, you pay so much, you don't get anything if, when you resell it, nothing. അവിടെയാണ് നമ്മൾ ഈ കേവ ബോക്സ് എന്നുള്ള ഒരു ബ്രാൻഡ് കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ലൈക്ക് വെയർ ഫാഷനബിൾ വെയർ ഫസ്റ്റ് ടൈം ബട്ട് വെൻ യു സെൽ ഇറ്റ് യു ഗെറ്റ് സംതിങ് ഇറ്റ്സ് എ ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ്സ് എ റിയൽ ഗോഡ് ലൈക്ക് നിങ്ങൾ സൊറോസ്ക്യൂം പാൻഡോ 15-20,000 സ്പെൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ എവിടെ സ്പെൻഡ് ചെയ്താലും റീസെൽ വാല്യൂ സോ ദാറ്റ്സ് ഓൾ കോൺസെപ്റ്റ് സോ അതാണ് നമ്മൾ ഇനീഷ്യൽ ഫ്യൂച്ചർ ഫോക്കസ് തന്നെ യൂറോപ്പ് ആൻഡ് യു എസ് എ ഫ്യൂച്ചർ ഫോക്കസ് തന്നെ യൂറോപ്പ് യു എസ് എ വൺസ് വി എവറിത്തിങ് സെറ്റിൽഡ് ഹിയർ ഇൻ ഇന്ത്യ ബിക്കോസ് വി കാൻ വി ഹാവ് ടു എവറി ഡേ ഇസ് വി വിൽ ഹാവ് എ മിസ്റ്റേക്ക് വി ഹാവ് ടു റീകറക്റ്റ് എവറിത്തിങ് വി ഹാവ് ടു ടേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് അഗെയിൻ ഇറ്റ്സ് എ ലോട്ട് പ്രോസസ് ഇറ്റ്സ് എ ബിഗ് പ്രോസസ് പക്ഷേ നമ്മൾക്കിപ്പോൾ ഈ ബാംഗ്ലൂർ ഇപ്പം ഏറ്റവും പറഞ്ഞെങ്കിൽ മെട്രോപോളി സിറ്റിയിൽ ഇറങ്ങി എന്ന് പറഞ്ഞു പക്ഷെ ബാംഗ്ലൂർ പോലെ സിറ്റിയിൽ ഇത്ര ഐ ഗെയിം ചേഞ്ചസ് ഉണ്ട് ബാംഗ്ലൂരും അതെ അതൊരു അതൊരു റിസ്ക് ഫാക്ടറാണ് നമ്മൾ സിക്സ് മന്തിൽ നെക്സ്റ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്തു ബാംഗ്ലൂർ പക്ഷെ ബാംഗ്ലൂർ ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട് ചായ ഷോപ്പ് നടത്തിയിട്ട് ആൾക്കാരെ പൾസ് അറിയും പിന്നെ പഠിച്ചത് അതുകൊണ്ട് സോ ഇൻ ബാംഗ്ലൂർ ഐ ലിവ്ഡ് ഇൻ കോർമംഗ്ല ഇൻ ജീറോ ദാറ്റ് സിറ്റി ഏരിയ ബട്ട് ഐ സ്റ്റാർട്ടഡ് ഇൻ വൈറ്റ്ഫീൽഡ് ഔട്ട് ഓഫ് പക്ഷേ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി റീസെന്റ് ആയിട്ട് നിങ്ങൾ നിങ്ങൾ പരിപാടി സ്പോൺസർഷിപ്പ് ചെയ്ത ഒരു കോൺസെർട്ട് ഉണ്ടായിരുന്നല്ലോ ബാംഗ്ലൂർ സോ അവിടെ ഇപ്പോൾ ഓക്കെ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്നുണ്ട് കേവ ബോക്സ് ഇങ്ങനെ ഞാൻ റീസെന്റ് ഞാൻ മെസ്സേജ് ചെയ്തതാണ് ബാംഗ്ലൂർ കോൺസെർട്ട് ഉണ്ടല്ലേ അപ്പോൾ അതില് പാട്ടായിരുന്നു അതിൽ നല്ല അക്സെപ്റ്റൻസ് കിട്ടി സോ മലയാളികൾ അന്ന് ആ ഒരു ബാംഗ്ലൂർ എത്തിയപ്പോൾ നമുക്ക് കാണുന്നുണ്ട് കേവ ബോക്സിൻ പ്രസൻസ് ഇങ്ങനെ ഒരു കോൺസെർട്ട് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് സഡൻലി ടെക്സ്റ്റ് ചെയ്തത് ഓക്കെ നമ്മൾക്കൊരു ഒക്കെ നമ്മളൊരു നമ്മളറിയുന്ന ആളൊരു ബ്രാൻഡ് ഒരു സിറ്റി നമ്മളിങ്ങനെ കാണുന്നതാണ് ഒരു ബിസിനസ് ഒരു ലവ് ചെയ്യുന്ന ഒരാളെ സ്ഥിതിക്ക് നമ്മളൊരു ബ്രാൻഡ് ഒരു വേറൊരു സിറ്റിയിൽ കാണുമ്പോൾ എസ്പെഷ്യലി ഫോറം മോളിലേക്ക് പോകാത്ത ആ ഉള്ളിൽ എടുത്ത കാസർഗോട്ട അവിടെ നിന്ന് തന്നെ നമ്മൾ പറയുന്നത് നമ്മള് അതിലും ലൈക്ക് കാണുമ്പോൾ ഇപ്പോൾ ഫോറമിൽ പോയാൽ കേവ ബോക്സ്
ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഐ വാസ് ഇൻ ഗുഡ് കംഫർട്ട് സോൺ. കംഫർട്ട് സോണിലാണ് അൺകംഫർട്ട് സോണിലേക്ക് ജമ്പ് ചെയ്യുന്നത്. ആ കംഫർട്ട് സോണിന് എല്ലാവരും നോൺ പറഞ്ഞൊരു പ്രൊജക്റ്റ് ആണ് ഫസ്റ്റ്. എല്ലാവരും കൺവിൻസ് ചെയ്ത് ആദ്യം ഇതിലേക്ക്, അതൊരു വലിയ റിസ്ക് ഫാക്ടറാണ് എങ്ങനെ പറഞ്ഞാൽ. കാരണം ആ ഐഡിയ വിചാരിച്ച രീതിയിൽ പോലെ വന്നില്ല, ഇംപ്ലിമെൻ്റ് ആയില്ലെങ്കിൽ, ചിലപ്പോൾ ഇംപ്ലിമെൻ്റ് ആയിട്ടും അക്സെപ്റ്റൻസ് കിട്ടിയില്ലെങ്കിൽ വരെ എല്ലാവരും ബ്ലെയിം ചെയ്യുന്നതിൽ അതിനായിരിക്കും. അപ്പോൾ ആ ഒന്ന് മൈൻഡിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫേസ് ചെയ്യുന്നത്. ഇവൻ നമ്മൾ ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തും അതിൻ്റെ ഇന്നോവേഷൻ ചെയ്തത് കാന്താര ടീമാണ്. മൂവി ട്രെൻഡിങ് സമയത്താണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. ബട്ട് you can see, you can feel the interior, everything, but for everything there is a behind story. Kore hard work irundayirunnu chila samayathu yan ellam nanayirunnu aa rendu shopum cheyumbo even staff or even security or even porter saana vannala box ingane pokki kondu varum showroom lk aa interior samayam nadakkum pinne രാത്രി 3-4 മണി ചില സമയത്ത് ഞാൻ ബാംഗ്ലൂർ സ്റ്റോർ വർക്ക് ചെയ്യുമ്പോൾ ലൈക്ക് ഐ യൂസ് ടു സ്റ്റാൻഡ് ടിൽ 4 o'clock വിത്ത് മൈ ഫാമിലി ആൻഡ് മൈ ബേബി. ദേ യൂസ് ടു ബി വിത്ത് അത്രക്കും ടഫായിരുന്നു. ആൻഡ് സംടൈംസ് ഞാൻ ബാംഗ്ലൂർ തുടങ്ങിയ സമയത്ത് ഈവൻ ഐ തോട്ട് ടു ക്വിറ്റ്. ഡിപ്രഷൻ മൂഡ് പോലെ വന്നു തന്നെ ലൈക്ക് ഞാന് ബാംഗ്ലൂർ നമ്മൾ തുടങ്ങി, ഇറ്റ്സ് നോട്ട് ലൈക്ക് വെൻ യു സ്റ്റാർട്ട് പീപ്പിൾ വിൽ കം ടു യു. അതിൽ ലോട്ട് ഓഫ് തിങ്സ്, ലോട്ട് ഓഫ് സ്റ്റെപ്സ് ആർ ദേർ. ഹാവ് ടു ഡു മാർക്കറ്റിംഗ്, എവരിതിങ്. ദെൻ വി ഹാവ് ടു ഗെറ്റ് ദ പീപ്പിൾ. അങ്ങനെയാണ് അന്നിട്ട് നമുക്ക് ഡണ്ണു ആക്കണം കസ്റ്റമേഴ്സ്. അതെ, ബട്ട് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഓവർ ഗെറ്റ് ഇൻ ദ എവരിബഡി ബൈ. വി ഹാവ് ഇവൻ ബാംഗ്ലൂർ വി ഹാവ് 70-80% സോ ആ സ്റ്റോറി എങ്ങനെ കിയാർ അഡ്വാനി സേവ് ആക്കി വന്നു. അതായത് ഞാൻ ഐ ടോൾഡ് നോ ലൈക്ക് എല്ലാം ഞാൻ ആയിരുന്നു ചെയ്യുന്നുണ്ടായത്. ഇവൻ പോർട്ടർ ആയാലും സെക്യൂരിറ്റി വർക്ക് ആയാലും രാത്രി 4 മണി വരെ ലഭിക്കും. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായത് ലൈക്ക് ഇൻ എ സിറ്റി ഏരിയ. സോ ഐ ഹാവ് ഫ്രണ്ട്സ് എവരിതിങ് ഹിയർ വൈറ്റ് ഫീൽഡ്, ഐ ഡോണ്ട് നോ എനി വൺ. സോ അവിടെ ആ ഒരു സ്റ്റോർ കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിപ്രഷൻ ഒറ്റക്കായിരുന്നു ആദ്യം. പിന്നെയാണ് ഫാമിലി ലൈഫിലേക്ക് യൂസ്ഡ് അല്ല ഒറ്റക്കാകുമ്പോൾ, ആ ഒരു റൂമിലെല്ലാം ഒറ്റക്കാകുമ്പോൾ ഡിപ്രഷന് പോകും. അങ്ങനെ ഷോറൂമിലാണെങ്കിലും ഇനീഷ്യൽ ആ ഒരു ഫുട്ബോൾ ഉണ്ടാവില്ല, ഇറ്റ്സ് ന്യൂ ബ്രാൻഡ്. അങ്ങനെ നോബഡി ഈസ് നോ, അങ്ങനെ ആരും വരുന്നില്ല, ആ ഒരു ടെൻഷന്. പിന്നെ ഓപ്പറേഷൻ കോസ്റ്റ് മീൻസ് വെരി ഹൈ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ്സ് ട്രിപ്പിൾ. നമ്മളിപ്പോ ഇവിടെ സിറ്റി ഗോൾഡും ഇതെല്ലാം അതിന്റെ ട്രിപ്പിൾ ആണ്. അപ്പം എല്ലാം കൊണ്ടും നല്ല ടെൻഷനാണ്. ലൈക്ക് ഐ വാസ് ലൈക്ക് ഓൾമോസ്റ്റ് ക്വിറ്റിംഗ് സ്റ്റേജിലേക്ക് എത്തി അങ്ങനെ വിചാരിച്ചിരുന്നു ആക്ച്വലി. കാരണം ദെൻ ഐ വെന്റ് റൂം ഹോട്ടലിലേക്ക് പോയി തിരിച്ചു രാത്രി. അങ്ങനെ ടി വി ഓണാക്കി, ടി വി ഓണാക്കിട്ടാകുമ്പോൾ ഈ എം എസ് ധോണി മൂവി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കിയാർ അദ്വാനി ഞാൻ കണ്ടു. ഞാൻ ആകെ ഷോക്കായി. ഞാൻ കുറേ ആയിട്ട് ആ മൂവി നോക്കി. ഞാൻ ഇതുവരെ അതിൽ കിയാർ അദ്വാനിനെ അറ്റൻഷൻ കിട്ടിയില്ല. അപ്പം ഞാൻ മനസ്സിലാക്കി ഇറ്റ്സ് നോട്ട് ഈസി. നൗ വി എവ്രി വൺ നോസ് കിയാർ അദ്വാനി, ബട്ട് ഷീ ഹാഡ് ലോട്ട് ഓഫ് ഫേസസ്. എത്ര ഹാർഡ് വർക്ക് ചെയ്തതാണ് ഇപ്പോൾ ഷീ ഹാസ് അറ്റൻഷൻ. അതേപോലാണ് ഇറ്റ്സ് ന്യൂ ബ്രാൻഡ്. വി ഹാവ് ടു വെയിറ്റ് പേഷ്യൻസ്, വി ഹാവ് ടു ഡു ഓൾ ദി എക്സ്പെരിമെന്റ്. എവ്രി ഡേ ഇസ് എ മിസ്റ്റേക്ക് ഇൻ ദ മൈൻഡ്, വി നീഡ് ടു ഓവർകം. സോ ഈ ഒരു ഫേസ് ലേറ്റസ്റ്റ് സപ്പോർട്ടിങ് ആരായിരുന്നു ഈ ഒരു ഫസ്റ്റ് തേടി ഇനിഷ്യൽ പീരിയഡിൽ ബാംഗ്ലൂർ തുടങ്ങിയതിന്റെ ഇഷ്യൂ? എനിക്ക് മെയിൻ ഫാദറും ബ്രദർ നൂഷ, പിന്നെ എൻ്റെ ഫാമിലി
ഫാമിലി ബ്ലൈൻഡ് ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു സിനാരി ചേഞ്ച് ചെയ്യുന്നതിൽട്ട്. സോ ഇത് ബ്ലെസ്ഡ് ഫാമിലി എന്ന് പറയാലോ, കാരണം ഇങ്ങനത്തെ ഒരു, കാരണം ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞ ഓരോ മന്ത് കഴിഞ്ഞ് നമുക്ക് ഡബിൾ ആയി. അതാണ് മെയിൻ. അപ്പൊ ആ ഒരു ഫേസ് നമുക്ക് പറയുമ്പോൾ even we get sale of 1 billion only 5 lakhs because we are expecting our ticket sizes 15,000 to 20,000 but we gets 5 lakh 3 lakh 4 lakhs 1 billion. That's a great acceptance as a new brand. നല്ലൊരു acceptance ആണല്ലേ. So the day by day, month by month, we are so growing. You are involved in everything, sales, marketing, Kava Box. So last 2 years we were building a team. Because, so initial we were tried like, we have to open lots of branches and all. But we had a great brand launch. Maglo store was open, this thing, Daisy Shah Bollywood Actress. Mm. Bangalore was a Kantara movie. Akshay, we had, even after Bangalore show, we thought of opening another 10 stores in Bangalore. But unfortunately, so what we have planned, mine, when we go for practical, it's not easy because finding the best part very what we found namak ettum tough aayittu thonniyathu getting a prime location. Adhaan parna right time right place a place alaan illa samma adha locations namba like after opening Bangalore I searched for 8 months. I didn't get any new locations kittirunnu ellam like back side. We need prime locations. നല്ലൊരു പ്ലേസിൽ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ആ ലൊക്കേഷൻ കിട്ടാൻ നമുക്ക് ഒരിക്കലും പിന്നെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മാർക്കറ്റിംഗ് വീണ്ടും വീണ്ടും ചോദിക്കുന്ന വെച്ചാൽ നിങ്ങൾ നമുക്കൊന്നും ഇവിടെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. മറ്റേ സ്കൈ ഡൈവിലല്ലേ നിങ്ങൾ കേവ ബോക്സ്? അത് നല്ലൊരു മാർക്കറ്റിംഗ് ആയിരുന്നു. അത് കാരണം ആ ഒരു വേല നമ്മൾ ആൾക്കാർ ഇവിടുന്ന് ആൾക്കാർ ചിന്തിക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്നാമത് ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ദിച്ചുവിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ദിച്ചുവിനെ നമ്മൾ കുറിച്ച് പഠിക്കുന്നുണ്ട് എന്നൊരു പോഡ്കാസ്റ്റിനെ വിളിക്കുമ്പോൾ നമ്മൾക്ക് ഭയങ്കര നമ്മൾക്കൊരു ഓക്കെ നമ്മളൊരാൾക്കാർ ബാംഗ്ലൂർ പോയി എല്ലാവരും ഇവിടെ ഐഡിയാസ് പറയുന്നല്ലാണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. കാരണം എക്സിക്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞു അത്ര ഇത് റിസ്ക് ഉണ്ട്, അത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാരണമാണ് ആൾക്കാർ കുറച്ച് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നത്. സോ അവിടെ നിന്ന് എല്ലാവർക്കും ഒരു പറയാനുള്ള ഒരാൾക്കാർ കാണിക്കാൻ ഓക്കെ ദിച്ചു അവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്, ദിച്ചു ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനോടൊപ്പം പറഞ്ഞത് ബാക്ക് സ്റ്റോറി ഉണ്ട്, എല്ലാവരും വിചാരിക്കുന്ന പോലെയല്ല. അതാണ് ലൈഫിൽ നമ്മളിപ്പോ ഒന്നൊരു ഫ്രണ്ടിൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, പക്ഷെ എവ്രി തിങ്സ് ഹാസ് എ ബാക്ക് സ്റ്റോറി. അപ്പൊ അത് നമ്മള് ഇൻ ലൈഫ് ഈവൻ വാട്ട് ഐ സജസ്റ്റ് ടു പീപ്പിൾ ഓൾസോ വാട്ട് ഐ ഡു മൈ സെൽഫ് ഓൾസോ ലൈക്ക് ഐ ഡു വാട്ട് എവർ ഓപ്പർച്യൂണിറ്റീസ് ഞാനത് ട്രൈ ചെയ്യും. ഐ വിൽ ട്രൈ. സോ മേ ബി മിസ്റ്റേക്ക് ആയിരിക്കാം, മിസ്റ്റേക്സ് ഉണ്ടാലും അതിനെ റെക്ടിഫൈ ചെയ്യും. കാരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയ ഫസ്റ്റത്തെ ഒരു ഇനി കാരണം എല്ലാവർക്കും ഒരു ഞാനിപ്പോൾ ഇത് ഔട്ട് ഓഫ് നമ്മൾ ടോപ്പിക്കിലാണ് സംസാരിക്കുന്നത് വെച്ചാൽ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫസ്റ്റത്തെ ഒരു ഇനീഷ്യൽ പീരീഡ് 6 മന്ത്സ് 1 ഇയർ ഭയങ്കര ടഫായിരിക്കും ഏതൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ. സോ അതിന് ഏത് രീതിയിലാണ് നമുക്ക് ഓക്കെ എങ്ങനെയല്ലേ നമുക്ക് ടാക്കിൾ ചെയ്യാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ? ഇപ്പോൾ നിങ്ങളത് ടാക്കിൾ ചെയ്തിട്ട് വന്ന ആൾക്കാരാണ്, അപ്പോൾ ഇനി വരുന്ന ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്ന ആൾക്കാരുടെ ഏതെല്ലാം പേര് ടാക്കിൾ ചെയ്യാന്നാണ് നിങ്ങൾ പറയുന്നത്? അതാണ് നമ്മൾ എവറി ഡേ ഇസ് ടുഡേ ഇസ് ഡിഫിക്കൽ, ടുമോറോ ഇസ് മോർ ഡിഫിക്കൽ, ഡേ ആഫ്റ്റർ ടുമോറോ ഇസ് സൺഷൈൻ. ജാക്ക് മാ നമ്മൾ ഓരോരോ ആദ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ആദ്യം ഫെയിലാവും, രണ്ടാമത് കളിക്കുമ്പോൾ ഒന്നും കൂടി ഡിഫിക്കൽട്ടി ഉണ്ടാവും, പക്ഷെ കുറച്ചും കൂടി ഈസി ആയിരിക്കും, നമുക്ക് ഐഡിയ കിട്ടും എങ്ങനെയാണെ. അതേപോലെ നമ്മുടെ ലൈഫ് ഇൻ ദ ഇനിഷ്യൽ വി വിൽ ഹാവ് എ ബാഡ് ടൈം. അത് കുറേ പേര് ആ ഒരു ബാഡ് ടൈം വരുമ്പോൾ ദേ സ്റ്റെപ്പ് ബാക്ക്. പക്ഷെ അവിടെ നമ്മളെല്ലാം മനസ്സിലാക്കി എല്ലാം സാക്രിഫൈസ് ചെയ്ത് വി ഷുഡ് ഫോക്കസ് വാട്ട് വി ഹാവ് എ ഗോൾ. അത് ഇഫ് യു ഹാവ് എ വിഷൻ ഡെഫിനറ്റ്ലി we will reach there because and it's not like in one day we won't reach to success. No, it takes time. Any business it takes 5 to 10 years if
മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ നല്ലൊരു ഹെവി രജിസ്റ്റർ ചെയ്യാൻ ഒരു 10 ഇയേഴ്സ് എന്തായാലും വേണം. കാരണം ആൾക്കാർ ഒരു ബ്ലൈൻഡ് ട്രസ്റ്റ് എല്ലാം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 10 ഇയേഴ്സ് നമ്മൾക്ക് എന്തായാലും നമ്മൾ മാർക്കറ്റിൽ വേണം. ആ ഒരു 10 ഇയേഴ്സിൽ നമ്മൾ എല്ലാ സ്ട്രഗിളും കുറേ ബ്രാൻഡ്സ് ഇപ്പോൾ കാണാം. ഇവൻ വി ആർ കോമ്പറ്റിംഗ് വിത്ത് കാരറ്റ്ലെ ഇൻ ബ്ലൂ സ്റ്റോൺ. അവരും എല്ലാവരും ഇവൻ തനീഷ് എവ്രിബഡി ടോക്സ് 5 to 10 ഇയേഴ്സ്. കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് കണ്ടു വെച്ചാൽ പേഷ്യൻസ് ഭയങ്കര കുറവാണ്. ഇപ്പോഴത്തെ ജനറേഷൻ ദേ വാണ്ട്സ് ടു മേക്ക്, ഇപ്പൊ ഇവിടെ തന്നെ കാസർഗോഡ്, ഇവൻ വെൻ ഐ സ്റ്റാർട്ടഡ് ബ്രാൻഡ്, അത് വൺ മോർ ഡിഫിക്കൽട്ടി വാസ് ഗെറ്റിംഗ് ആ റൈറ്റ് പീപ്പിൾ. നമ്മൾ ഐഡിയാസും, കാരണം ഒരാൾക്കൊന്നും പറ്റില്ല, വി ഹാവ് ടു ബിൽഡ് ടീം. അങ്ങനെ നമ്മൾ ഇവർക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. ഇവർ എല്ലാം പഠിച്ച ശേഷം ഒരു നേരം എല്ലാവരും ഇപ്പോഴത്തെ ആ ഒരു ജനറേഷന്റെ പ്രശ്നം അതാണ്. ലൈക്ക് ദേ വോണ്ട് ഇൻ എ സിംഗിൾ ടൈം ദേ വോണ്ട് ടു ഫ്ലൈ ഹൈ, സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ ഇറ്റ്സ് ഇറ്റ്സ് ലോങ് ടേം നോക്കുന്നെങ്കിലും ഒരിക്കലും അത് നല്ലൊരു ഡിസിഷൻ അല്ല. മേ ബി ആ ഒരു ടൈം പീരീഡ്, അതെ ക്യൂ പീരീഡ്, ബട്ട് ഫോർ ദ ലോങ്ങർ ടേം, ഇഫ് യു സീ എനി ബിസിനസ് ഓർ എനി ബിസിനസ് മാൻ, ദേ സ്ട്രഗിൾ, ദേ കെയിം ബാക്ക്, അപ്സ് ആൻഡ് ഡൗൺ വാസ് ദെയർ ഇൻ ദെയർ ലൈഫ്. അങ്ങനെയാണ് തിരിച്ച് മിനിമം 5 to 10 ഇയേഴ്സ് എടുക്കും. നമുക്ക് ആദ്യത്തെ ഒരാളാണെങ്കിൽ ഇങ്ങനെ ഇത്ര ഡീപ്പായി കറക്റ്റ് 5 to 10 ഇയേഴ്സ് എടുക്കുമെന്ന് പറയുന്ന കേട്ടെ. ഒരു സീസൺ 1 ഞാൻ ചെയ്തിന് പോഡ്കാസ്റ്റ്, നമ്മൾ കുറേ ആൾക്കാരോട് ബിസിനസ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇത്ര ഇത് കാരണം ഇതാണ് ഡീപ്പ്. ഞാനതാണ് മനസ്സിലാക്കിയത്. നൗ വി ആർ ഗോയിങ് ടു 2 ഇയേഴ്സ് ഓൾഡ്. ഇനീഷ്യലി ഞാനും അങ്ങനെയാണ് മനസ്സിലുണ്ട്, 50 ഷോറൂംസ് ഇവിടെ ഷോറൂംസ്. പക്ഷെ വെൻ വി ഗോ പ്രാക്ടിക്കൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. നമ്മൾ 2 ഷോറൂം മൂന്നാമത് ഇടാൻ വി സെർച്ച് ഫോർ 8 മന്ത്സ്, വി ഡിഡ്ന്റ് ഗെറ്റ് എനി ലൊക്കേഷൻസ്. ഇറ്റ്സ് നോട്ട് ഈസി. ആൻഡ് ഫോർ എവറി സ്റ്റെപ്പ് വി ഹാവ് വി ഷുഡ് ഹാവ് പ്രോപ്പർ പ്ലാൻസ് ആൻഡ് ദെൻ വി ഷുഡ് എക്സിക്യൂട്ട്. ഈ ഡയമണ്ട് ഇൻഡസ്ട്രിയിൽ പോലെ നമ്മൾ ഡിസൈൻസ് നമുക്ക് തന്നെ നമ്മൾ സ്വന്തം ഡയമണ്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന that's what even in the cable box I had done a customization. We do a lot of customization. Adum aginiyana yan aadiyam start cheyidende mall campaign ikkana. Okay, so I started diamond customized name bracelet. After that everybody start ordering, so it's a new try. It's good. So nammal an experiment cheyyunnallo kore designs. Yeah, already nammalippo even right now we are developing ipo ee kebo box pratheegam parna like we gets products all over the world because okay. I travel for different I participated for Istanbul Jewelry Show, okay. Hong Kong Jewelry Show. Arrangements na date cheykumbo naan in available illa, naan in naattil illa, saari illa. So we gets different unique products to our store. So അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വെൻ ഐ പുട്ട് ഇൻ ബാംഗ്ലൂർ, അതായത് അത് 5 മേജർ ബ്രാൻഡ്സിൻ്റെ ഇടയിലാണ് ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. മൈ കോൺഫിഡൻസ് ഇസ് മൈ പ്രോഡക്റ്റ്, ബിക്കോസ് കമ്പയറിംഗ് ദം മൈ പ്രോഡക്ട്സ് ഇസ് വെരി യുണീക്ക്. ആൻഡ് അതുകൊണ്ടാണ് നമുക്ക് ലൈക്ക് 70 to 80% കൺവേർഷൻ റേഷ്യോ. ഓവർ കംസ് ദി ദേ സംതിങ് ടു പർച്ചേസ് ആൻഡ് എല്ലാം പ്രോഡക്ട്സ് യുണീക്സ് ആണ്. നോബഡീസ് സോ എനിവേർ. ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ കേവ ബോക്സിൽ വേൾഡിൽ എല്ലാ കൺട്രീസിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാ സിറ്റീസിൽ നിന്നുള്ള ഡിസൈൻസ് ഉണ്ട്. മേജർ ലൈക്ക് വി ഹാവ് പ്രോഡക്ട്സ് ഫ്രം ഇസ്താംബുൾ. ജ്വല്ലറിൻ്റെ ജ്വല്ലറി ഇൻഡസ്ട്രി വൺ ഓഫ് ദി മെയിൻ മാനുഫാക്ചറിങ് ഡിസൈൻസ്. വൺ ഇസ് തുർക്കി, വൺ അതർ സൈഡ് ഇറ്റലി. വി ഹാവ് പ്രോഡക്ട്സ് ഫ്രം ഇറ്റലി, ഇറ്റലി ഇവൻ ഹോങ്കോങ് ഡയമണ്ട്സ് ആർ വെരി ബെസ്റ്റ് ഇൻ ഡയമണ്ട് മാനുഫാക്ചറിങ്. അവിടെ നിന്ന് നമ്മൾ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ വാട്ട് എവർ ആൻഡ് ഓൾ ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഡിസൈൻ വൈസ് വെരി നൈസ് ആൻഡ് ദ പ്രൈസ് വൈസ് ഇസ് ഗുഡ്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ആനിവേഴ്സറി ഓഫ് ബർത്ത്ഡേ ഗിഫ്റ്റ് 20,000, 25,000, 50,000. അപ്പോൾ പ്രൊഡക്റ്റ് റേഞ്ച് ഇസ് ഫ്രം 5,000 to 5 lakh. ഓക്കെ, 5,000 വരെ സ്റ്റാർട്ട് ചെയ്യും. 5,000 സ്റ്റാർട്ട് ചെയ്യുന്നത് 5,000 to 5 lakh. നല്ലൊരു ടാഗ് ലൈൻ അല്ല 5,000 to 5 lakh. എവ്രി ആര് വന്നാലും ഇത് നമ്മൾ വേറൊരു കോൺസെപ്റ്റ് പറഞ്ഞാൽ ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ നമ്മൾ ആനിവേഴ്സറി ഷൂസ് അങ്ങനെ ഡ്രസ്സ് ഇങ്ങനെയെല്ലാം കൊടുക്കും, ബാഗ്സ്. നമ്മൾ അധികം ജ്വല്ലറിനെ പ്രൊമോട്ട് ചെയ്യും. ഈ 20,000, 25,000 അവിടെ അവർക്ക് ജ്വല്ലറിയും കൂട്ടി അനദർ സൈഡ് ഇറ്റ്സ് ആസെറ്റ് ഫോർ ദം. എപ്പോൾ വിട്ടാൽ ഒന്ന് അവരെ പ്രൊഡക്റ്റ് വാല്യൂ എപ്പോഴും കൂടിക്കൊണ്ടേണ്ടാവും. അതേസമയത്ത് ഇറ്റ്സ് ഇറ്റ്സ് എ ബാക്ക്ബോൺ, ഐ മീൻ ഇറ്റ്സ് ആസെറ്റ് ഫോർ ദം.